പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ആലുവ തൃപ്പൂണിത്തുറ എറണാകുളം ബസ് റൂട്ടിൽ നിന്നും 300 മീറ്റർ മാറിയിട്ട് നല്ലൊരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റിനകത്താണ്. ഒരു യുണീക് ആയിട്ടുള്ള ഡിസൈനിലൊരു വില്ലയാണ് നമ്മളിപ്പോൾ കാണാൻ വന്നുള്ളത്. 3 സെൻറ്റ് 400 ലെങ്സ് ലാൻഡിൽ 1500 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. ഏറെ പ്രത്യേകതകളോട് കൂടിയാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിലൊക്കെ ചെയ്തിട്ടുള്ളത്. നമുക്കിനി ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം. എലിവേഷനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് മതിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കളർ പാറ്റേണും അതിൻ്റെ ടെക്സ്റ്റ് വർക്കൊക്കെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സ്ഥലം വരുന്നത് പുക്കാട്ടുപടിക്കടുത്ത് കുഞ്ചാട്ടുകരയിലാണ്. ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ആലുവ സിറ്റിയിലേക്ക് 7 കിലോമീറ്ററും വരുന്നുണ്ട്. അതായത് റെയിൽവേ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷനിലേക്ക് 7 കിലോമീറ്റർ ആണ് വരുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് വരാം. നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ഇതിൻ്റെ ഗേറ്റ് കൊടുത്തിട്ടുള്ളത്. വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനിൽ സ്ക്വയർ ട്യൂബിൽ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫോൾഡ് ചെയ്യുന്ന രീതിയിലും ഒന്ന് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലുമാണ്. അപ്പോൾ ഭംഗിയുള്ള ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പോർച്ചിലേക്ക് വരാം. വലിയൊരു വാഹനം കടന്നു വീഴുന്ന രീതിയിൽ നല്ലൊരു സ്പേസോട് കൂടിയാണ് ഇത് പോർച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മേലെ ഷീറ്റ് വർക്ക് വരുന്നുണ്ട്. അതായത് പോളികാർബൺ ഷീറ്റോ ഗ്ലാസോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ട് നല്ലൊരു പ്ലാന്റ്സ് വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് വർക്ക് വരുന്നുണ്ട്. LED ലൈറ്റിൽ വരുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണർ വന്നുള്ളത്. വീടിൻ്റെ ദർശനം വരുന്നത് നോർത്തിലേക്കാണ്. വീടിൻ്റെ മുഖം വരുന്നത് ഈസ്റ്റിലേക്കുമാണ്. ഇവിടെയും നമുക്ക് വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതായത് 2-വീലറും മറ്റുമൊക്കെ വെക്കാനായിട്ട് ഇവിടെയും സ്പേസ് കൊടുത്തിട്ടുണ്ട്. ടൈലാണ് ഭാഗമായിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഗ്ലാസിൻ്റെ വർക്ക് വരാനുണ്ട്. KW വാട്ടർ കണക്ഷൻ എടുക്കാനായിട്ട് പ്ലംബിംഗ് പോയിന്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. സ്റ്റെപ്പ് വന്നിരിക്കുന്നത് ഈസ്റ്റിലേക്കാണ്. നല്ലൊരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല മാറ്റ് ടൈൽ തന്നെയാണ് വന്നുള്ളത്. നേരെ അകത്തേക്ക് കയറാം. വീടിൻ്റെ ഡോറിൻ്റെ ദർശനം വന്നിട്ടുള്ളത് നോർത്തിലേക്കാണ്. സിംഗിൾ ഡോറാണ് വന്നുള്ളത്. നല്ല വലിപ്പമുള്ള ഡോർ കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് കൂടുതലാണ് ഈ ഡോറിന്. നമുക്ക് ഇനി ലിവിങ് സ്പേസിലേക്ക് വരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലിവിങ് സ്പേസിലാണ്. നല്ല ഭംഗിയുള്ളൊരു ലിവിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ടൈലിൻ്റെ പാറ്റേൺ മാറ്റമുണ്ട്. 4x2 മാറ്റ് ടൈല് ഗ്രേ കളറാണ് കൊടുത്തിട്ടുള്ളത്. കയറി വരുന്ന ഭാഗത്ത് ഒരു വുഡിൻ്റെ ടെക്സ്റ്റുള്ള മാറ്റ് ടൈലും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ മേലെ വരികയാണെന്നുണ്ടെങ്കിൽ സ്പോട്ട് ലൈറ്റുകൾ രണ്ട് ഭാഗത്തേക്കും തിരിയുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിലെ ഭിത്തിയുടെ ടെക്സ്റ്റിൻ്റെ കളർ പാറ്റേണും മാറ്റം വന്നിട്ടുണ്ട്. നല്ല പിക്ചറുകളൊക്കെ മറ്റുമൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു ടെക്സ്റ്റ് വർക്കും കൂടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസും നമ്മുടെ ഈ ഭിത്തിയിൽ കൊടുത്തിട്ടുണ്ട്. ഓവറായിട്ടുള്ള വർക്കുകളൊന്നുമില്ല. മിതമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഭംഗിയായിട്ടും ചെയ്തിട്ടുണ്ട്. വലിയ ജാലകങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത്. UPVs ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് തുറക്കാവുന്ന രീതിയിൽ ധാരാളം കാറ്റും വെളിച്ചവും കയറുന്ന രീതിയിലാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അകത്തേക്ക് വരാം. ഡൈനിങ് ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. നല്ല വിശാലമായുള്ളൊരു ഡൈനിങ് ഏരിയയാണ്. അതും കോട്ടിയാടോടു കൂടിയാണ് ചെയ്തിട്ടുള്ളത്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വലിയൊരു മിറർ ഹാങ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിന് ലൈറ്റ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ്. നല്ലൊരു കൗണ്ടർ വാഷ് സ്പേസും വന്നിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസോട് കൂടിയാണ് ചെയ്തിട്ടുള്ളത്. വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്പേസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഓപ്പൺ കിച്ചനാണ് വന്നുള്ളത്. ഓപ്പൺ കിച്ചൺ വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് തന്നെയാണ്. ഇവിടെ ആയിട്ട് നല്ലൊരു കൗണ്ടറും കിട്ടിയിട്ടുണ്ട്. അത് ഒരു ബാർ ചെയറോ അല്ലെങ്കിൽ ബാർ സ്റ്റൂളോ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഫ്രിഡ്ജ് വയ്ക്കാനുള്ള പവർ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജ് വയ്ക്കാനായിട്ട് ഈ ഭാഗം യൂസ് ചെയ്യാം. ഇനി ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു സി ടൈപ്പിലാണ് ഇതിന് കബോർഡ് കൊടുത്തിട്ടുള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഈസ്റ്റിലേക്ക് പാചകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫുഡും ഹോബും അറേഞ്ച് ചെയ്യാം. ടാൻഡം ബോക്സിലാണ് എല്ലാം ചെയ്തത്. ഓട്ടോ ക്ലോസ് ആണ്. അപ്പം നല്ല കളർ പാറ്റേൺ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അടിയിലെല്ലാം പ്രൊഫൈൽ ലൈറ്റും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം വലിയ വലിയ വിൻഡോസുകളാണ് ഇതിന് മൊത്തം കൊടുത്തിട്ടുള്ളത്. സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് ഗ്രില്ല് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. UPVs ചെയ്തിട്ടുള്ളത്. അപ്പം വശങ്ങളെല്ലാം ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. പവർ പോയിൻ്റ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വന്നിട്ടുണ്ട്. 2 ടാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് കിച്ചൻ്റെ ബാക്ക് വെസ്റ്റാണ്. ഔട്ട്സൈഡിലാണ് നിൽക്കുന്നത്.
നല്ല രീതിയിലൊരു യൂട്ടിലിറ്റി ഏരിയ ചെയ്യാനുള്ള സ്പേസോട് കൂടിയാണ് ചെയ്തത്. തറ നിരത്തിൽ നിന്ന് ഉയർത്തിയിട്ട് മാറ്റ് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. നല്ലൊരു സിങ്ക് കൊടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് കോട്ടിയാടോടുകൂടിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ടൊരു വാഷ് ബേസിനും മിററും ലൈറ്റും ഒക്കെ കൊടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡും ഡോറ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടച്ചുറപ്പുള്ളൊരു കോട്ടിയാട് വിത്ത് വർക്ക് ഏരിയ കൂടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് അകത്തേക്ക് കയറാം. ഡൈനിങ് സ്പേസിൽ നിന്നാണ് അകത്തേക്കുള്ളൊരു എൻട്രൻസ് വന്നുള്ളത്. സ്റ്റെയറിനടിയിലായിട്ട് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. വുഡിലും സ്റ്റീലും തീർത്ത നല്ല സ്റ്റെയറാണ് വന്നുള്ളത്. ഭംഗിയായിട്ട് അതിനെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ കയറണം, അതായത് ക്ലോക്ക് വൈസ് കയറാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. മാസ്റ്റർ ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. ഹെഡ് പൊസിഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സൗത്തിലേക്ക് കൊടുക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളർ പാറ്റേണും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. 4x2 മാറ്റ് ടൈലാണ് വന്നുള്ളത്. വലിയ വാൾഡ്രോപ്സിലാണ് വന്നുള്ളത്. അതിൻ്റെ കളർ പാറ്റേണും അതിൻ്റെ ഹാൻഡിലും ഒക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടൊരു കമ്പ്യൂട്ടർ ടേബിളും കൊടുത്തിട്ടുണ്ട്. പവർ പോയിൻ്റ് വരുന്നുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. വലിയൊരു മിറർ വരുന്നുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. വാഷ് ബേസും വന്നിട്ടുണ്ട്. മിറർ വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. ഷവർ ഏരിയ മാറിയാണ് വന്നുള്ളത്. ഇവിടെയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ് പാർട്ടീഷൻ കൊടുക്കാവുന്നതാണ്. മാറ്റ് ടൈലാണ് വന്നുള്ളത്. സീലിംഗിൽ നിന്ന് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഹീറ്റിൻ്റെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. സിറയുടെ ഫിറ്റിംഗ്സ് ആണ് ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ഫൈബർ ഡോറും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോവാം. പിന്നെ നമ്മൾ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോകണം. സ്റ്റെയർ വുഡിലായതുകൊണ്ട് തന്നെ നമുക്കൊരു ഗ്രിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഗ്ലാസ് വിൻഡോസ് ആണ് വന്നുള്ളത്. പെർമനൻറ്റ് വിൻഡോ ആണ്. ഇനി നമുക്ക് മേലേക്ക് കയറാം. ഇതൊക്കെ ഓപ്പൺ ആണ്. ഇതെല്ലാം ഓപ്പൺ വിൻഡോസുകളാണ്. ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന രീതിയിൽ ആ സൈഡിലെല്ലാം ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു അപ്പർ ലിവിംഗ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ടി യൂണിറ്റിനുള്ള ഒരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. പവർ പോയിൻ്റ് വരുന്നുണ്ട്. അപ്പോൾ വലിയൊരു ടി വി ഇവിടെ ഹാങ് ചെയ്യാവുന്നതാണ്. ഇവിടെ സോഫ സെറ്റ് ഇട്ടിടാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് വരാം. മാസ്റ്റർ ബെഡ്റൂമിൽ തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഹെഡ് പൊസിഷൻ വരുന്നത് സൗത്തിലേക്ക് വെക്കാം. സൗത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. ഇതിൻ്റെ നീളം വരുന്നത് 14 നീളം 12 വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഫാൾ സീലിംഗ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. വലിയ വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ബേ വിൻഡോ ആണ്. അതിലും വുഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഭംഗിയുള്ളൊരു കുഷൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് പുസ്തകങ്ങളോ മറ്റോ ഒക്കെ വായിക്കാനായിട്ട് നല്ലൊരു സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന് എ സിയുടെ പോയിൻ്റ് വരുന്നത് ഇവിടെയാണ്. നമുക്ക് എ സിയുടെ പോയിൻ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ജാലകങ്ങളെല്ലാം UPVCയിലാണ് ചെയ്തിട്ടുള്ളത്. സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് അതിന് ഗ്രില്ല് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. ഇതിൻ്റെ ടൈൽ പാറ്റേൺ എടുത്ത് പറയേണ്ടതാണ്. നല്ലൊരു കളർ പാറ്റേൺ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കൗണ്ടർ വാഷ് ബേസും വന്നിട്ടുണ്ട്. മിറർ വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. 3-way മിക്സർ ടാപ്പ് ആണ് വന്നുള്ളത്. ഇവിടെയായിട്ട് ഹീറ്റിൻ്റെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിളിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ധാരാളം സ്പേസോട് കൂടിയാണ് ബാത്റൂം ഒരുക്കിയിട്ടുള്ളത്. ഇനി ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രസ്സിംഗ് ടേബിൾ അടക്കമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. അതായത് ഇനി വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക്. നമ്മളിപ്പോൾ ഇതിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലാണ് വന്നുള്ളത്. എടുത്തു പറയേണ്ടത് ഇതിൻ്റെ കളർ പാറ്റേൺ ആണ്. ഈ ഡോറിൻ്റെ കളർ പാറ്റേൺ എല്ലാം നല്ല ഗ്രേ കളർ കൊടുത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിൽക്കുന്നത് 14 നീളവും 10 വീതിയുള്ള ബെഡ്റൂമിലാണ്. നല്ലൊരു വാൾഡ്രോപ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടായിട്ട് തുറക്കാവുന്ന രീതിയിലും ഇവിടെ ഒരു കമ്പ്യൂട്ടർ ടേബിളോട് കൂടിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹെഡ് പൊസിഷൻ നമുക്ക് ഈസിലേക്ക് വെക്കാവുന്ന രീതിയിൽ ബെഡ് ക്രമീകരിക്കാവുന്നതാണ്. നല്ലൊരു ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഫാൾ സീലിംഗ് ലൈറ്റുകൾ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് ഒന്ന് വരാം. നല്ലൊരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസും വരുന്നുണ്ട്. മിറർ വരുന്നുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. ഇവിടെയായിട്ട് 3-way മിക്സർ ടാപ്പ് വരുന്നുണ്ട്. ഷവർ ഏരിയ വരുന്ന ഭാഗത്ത് മാറ്റ് ടൈലാണ് വന്നുള്ളത്. ഇനി ക്ലോസറ്റ് ഏരിയ, അതായത് ഡ്രൈ ഏരിയ വരുന്ന ഭാഗത്ത് ഗ്ലോസി ടൈലും കൊടുത്തിട്ടുണ്ട്. താഴെ ഫുൾ മാറ്റ് ടൈൽ തന്നെയാണ് വന്നുള്ളത്. നല്ല ഫൈബർ ഡോറും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് നല്ല ബാത്റൂമാണ് നമുക്ക് എല്ലാ ബെഡ്റൂമിലും കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് വരാം. ഇതിൻ്റെ ടൈല് ഭംഗിയുള്ളൊരു മാറ്റ് ടൈലും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല റൂഫ് ഫുള്ളായിട്ട് ഷീറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അലക്കി വിരിച്ചിടാൻ ഇത് തന്നെ ധാരാളമാണ്. അവിടെയായിട്ട് വാട്ടർ പോയിൻ്റ് വരുന്നുണ്ട്. പവർ പോയിൻ്റ് വരുന്നുണ്ട്. വാഷിംഗ് മെഷീൻ നമുക്ക് അവിടെ വയ്ക്കാം. വേണമെങ്കിൽ ഇവിടെ ഒരു അയൺ ടേബിൾ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറുന്ന ഭാഗമാണ്. സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിട്ടുള്ളത്. ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. വിശാലമായുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ ആണ്. അത് ഡ്രസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി നമുക്ക് യൂസ്ഫുള്ളാണ്. ഇനി ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് വരാം.
ചെറുതാണെങ്കിലും നല്ലൊരു ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സ്റ്റീലിൻ്റെ ഹാൻഡിൽ വരുന്നുണ്ട്, ടഫ് ആൻഡ് ഗ്ലാസ് വരുന്നുണ്ട്, ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, സീലിംഗ് ലൈറ്റ് വരുന്നുണ്ട്, പവർ പോയിൻ്റ് വരുന്നുണ്ട്, ഫാൻ്റെ ഒരു കണക്ഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബാൽക്കണി നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. മനോഹരമായുള്ള വില്ലയുടെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോവാം. നല്ലൊരു വില്ല പ്രോജക്റ്റിനകത്ത് യുണീക്ക് ആയിട്ടുള്ള ഡിസൈനിലുള്ള വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകഴിഞ്ഞത്. 3 സെൻറ്റ് 400 ലക്സ് ലാൻഡിൽ 1500 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ് നമ്മളിപ്പോൾ കണ്ടുകഴിഞ്ഞത്. ഇതിന് ചോദിക്കുന്ന വില 68 ലക്ഷം രൂപയാണ്. ചോദിക്കുന്ന വിലയാണ്, വില നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. ഒരു ടിപ്പിക്കലായിട്ടുള്ള വീടിൻ്റെ ഡിസൈനിൽ നിന്നും മാറി നല്ലൊരു യുണീക്ക് ആയിട്ട് ഡിസൈൻ ഫോളോ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ കളർ പാറ്റേൺ, അതിൻ്റെ ജാലയങ്ങളുടെ ഡിസൈൻ മാത്രമല്ല കളറിൻ്റെ കോമ്പിനേഷനും ടൈലിൻ്റെ കോമ്പിനേഷനും ലൈറ്റിൻ്റെ കോമ്പിനേഷനൊക്കെ ഭംഗിയായിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള യുണീക്ക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസിന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.